ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ഞങ്ങളെ അങ്ങയോളം ഉയർത്തുവാൻ അവിടെ ഞങ്ങളോട് കരുണ കാണിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പുത്രൻ്റെ ജനനം ഇന്ന് ഞങ്ങൾ ആഘോഷിക്കുന്നതായ വേളയിൽ അവിടുന്ന് ഞങ്ങൾക്ക് പുതിയ ദർശനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവവുമായി ഞങ്ങൾക്കുള്ള ബന്ധത്തെ പുതുക്കുവാൻ ഈ ദിവസം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഒരു പുതിയ തുടക്കം ഞങ്ങൾക്കുണ്ടാകുവാൻ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഭരിച്ച് ഞങ്ങളെ മുന്നോട്ട് നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പനേരം തിരുസന്നിധിയിലിരുന്ന് അങ്ങയുടെ വചനം ധ്യാനിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ അവിടുത്തെ ആത്മാവിൻ്റെ നടത്തിപ്പ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാനവും മഹത്വവും അങ്ങെടുത്തുകൊള്ളണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നാം ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാനായി ഒരുക്കങ്ങൾ കൂട്ടിയിരിക്കുകയാണ്. ഈ ക്രിസ്മസിൻ്റെ ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവപുത്രൻ്റെ ജനനം യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു അനുഭവമായി തീരട്ടെ. അങ്ങനെ ദൈവത്തോടു കൂടെയുള്ള ഒരു യാത്ര നമ്മുടെ ജീവിതത്തിൽ തുടർന്നുമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം തെന്നിന്ത്യാ സഭ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ സമാധാന പ്രഭുവിന് സ്ഥലം കണ്ടെത്തുവാൻ നമ്മോട് ചിന്തിക്കുവാൻ ആവശ്യപ്പെടുന്നതാണ്. സമാധാന പ്രഭുവായ ദൈവത്തിന് ഇന്ന് എവിടെയാണ് സ്ഥലമുള്ളത്? നമ്മുടെ അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് ഇന്നത്തെ ഒന്നാമത്തെ പാഠം നമുക്ക് ലഘുവായി ചിന്തിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 7 വരെയുള്ള പുസ്തകം വാക്യങ്ങൾ. അവിടെ യഹൂദ രാജാവായിരിക്കുന്ന ആഹസ് തൻ്റെ ജീവിതകാലത്ത്, അതായത് ക്രിസ്തുവിന് മുമ്പ് 8-ാം നൂറ്റാണ്ടിലെ കലുഷിതമായ അന്തരീക്ഷമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കലുഷിതമെന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട ഒരു സമയമായിരുന്നു 8-ാം നൂറ്റാണ്ട്. 6-ാം രാജാവും അന്നത്തെ
ഇസ്രായേലിലെ രാജാവായിരുന്ന പെക്കായും ഒരുമിച്ച് ചേർന്ന് യെരുശലേമിനെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. ഏഴാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സമയത്ത് ജീവിച്ചിരുന്ന യെശയ്യാപ്രവാചകൻ ആഹാസ് രാജാവിനോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, യഹൂദേ പെക്കായുടെ കയ്യിലോ ആരാം രാജാവിൻ്റെ കയ്യിലോ ഏൽപ്പിക്കാനായിട്ട് പോകുന്നില്ല എന്ന ഉറപ്പ് അവിടെ നൽകുന്നതായിട്ട് കാണാം. 7-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അതേ സമയത്ത് യഹോവയായ ദൈവത്തിൽ പൂർണ്ണമായ ഒരു വിശ്വാസമില്ലാതെ ആഹസ് രാജാവ് അന്നത്തെ അസീറിയ സാമ്രാജ്യത്തോട് തങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥന അയക്കുകയായിരുന്നു. അന്ന് അസീറിയ സാമ്രാജ്യം വളരെ ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ഏറ്റവും മഹാനായ നേതാവായ തിഗ്ലത്ത് പിലേസർ അതിൻ്റെ രാജാവായിട്ട് വാഴുന്ന കാലമായിരുന്നു. തിഗ്ലത്ത് പിലേസർ ആഹാസിൻ്റെ ഇൻവിറ്റേഷൻ ലഭിച്ചതോടുകൂടി തൻ്റെ സൈന്യവുമായി അവിടെ ചെല്ലുകയും ആരാം രാജാവിൻ്റെയും ഇസ്രായേൽ രാജാവായിരുന്ന പെക്കായുടെയും സംയുക്ത സൈന്യത്തെ നിഷ്പ്രയാസം തോൽപ്പിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തുടച്ചു നീക്കി അവിടെയുള്ള ജനങ്ങളെ പ്രവാസികളായിട്ട് അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇത് ക്രിസ്തുവിന് മുമ്പ് 733-732 വർഷങ്ങളിൽ സംഭവിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന്, വളരെ സംഘർഷഭരിതമായ ഒരു കാലമായിരുന്നു അത്. രാഷ്ട്രീയപരമായിട്ട് അന്ധകാര നിറഞ്ഞു നിന്ന ഒരു സമയം യഹൂദയിലുണ്ടായിരുന്നു. ഈ സമയത്ത് നാം ഓർക്കേണ്ടുന്ന കാര്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ശലമോൻ രാജാവിൻ്റെ കാലത്തിന് ശേഷം രണ്ടായിട്ട് ഭാഗിക്കപ്പെടുന്നു. അതിൽ ഉത്തരഭാഗത്തുള്ള രാജ്യത്തെ ഇസ്രായേൽ എന്നും തെക്കുഭാഗത്തുള്ള രാജ്യത്തെ യഹൂദ എന്നും പിൽക്കാലത്ത് വിളിക്കാനായിട്ട് തുടങ്ങി. അവർ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആഭ്യന്തര യുദ്ധം എന്ന് നമുക്ക് വിളിക്കാം ആ യുദ്ധം നടക്കുകയും അന്നത്തെ തെക്കേ രാജ്യമായ യഹൂദ തിഗ്ലത്ത് പിലേസർ എന്ന അസീറിയൻ സാമ്രാജ്യത്തെ സഹായത്തിനായിട്ട് വിളിക്കുകയും തങ്ങളുടെ സഹോദരങ്ങളായ ഉത്തരഭാഗത്തുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തകർത്തു കളയുകയും ചെയ്യുന്നു. അങ്ങനെ അന്ധകാരം നിറഞ്ഞ, രാഷ്ട്രീയമായ അന്ധകാരം നിറഞ്ഞ ഒരു സമയത്തായിരുന്നു ഈ വാക്യങ്ങൾ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നത്. രണ്ടാമത് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മ. അത് യഹൂദ രാജാവായ ആഹാസിലും കാണാനായിട്ട് സാധിക്കും, അവിടെയുള്ള ജനങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ശക്തിയിലുള്ള സംശയം. എന്നാൽ അതേ സമയത്ത് തിഗ്ലത്ത് പിലേസർ എന്ന് പറയുന്ന അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ രാജാവിനെ അവർ വിശ്വസിക്കുകയും ചെയ്തു. ദൈവത്തിൽ വിശ്വാസമില്ല, തിഗ്ലത്ത് പിലേസറിൽ വിശ്വാസമുണ്ടായി. ദൈവത്തിന് മനുഷ്യഹൃദയത്തിൽ ഇടമില്ലാത്ത ഒരവസ്ഥ, അതാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സാഹചര്യവുമായിട്ട് ഇതിന് ഒരുപാട് ബന്ധങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. 2020 ക്രിസ്മസ് വളരെയധികം പ്രത്യേകതകളുള്ളതാണ്. കോവിഡ് 19 മഹാമാരി ഇപ്പോഴും
ലോകത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മനുഷ്യ ജീവിതം ഇപ്പോഴും പ്രതിബന്ധങ്ങൾ നിറഞ്ഞതാണ്. ധാരാളം വെല്ലുവിളികൾ അനുദിനം പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. രോഗവും മരണവും ഇന്ന് സർവസാധാരണമായിരിക്കുന്നു. ലോകത്തിൻ്റെ സാമ്പത്തിക തകർച്ച യാഥാർത്ഥ്യമാണ്. എങ്ങും തൊഴിലില്ലായ്മയും മറ്റു പ്രയാസങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ദേവാലയങ്ങൾ പൂർണ്ണമായി തുറക്കാനായിട്ട് ഇന്ന് നമുക്ക് സാധിച്ചിട്ടില്ല. ആരാധനയ്ക്ക് ആളുകൾക്ക് കൂടി വരാൻ ഇന്ന് തടസ്സങ്ങളുണ്ട്. വിദ്യാലയങ്ങളെല്ലാം ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. യാത്രാ നിബന്ധനകൾ ഇന്നും നിലവിലുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളായിട്ട് മാസ്കുകളും ക്വാറന്റൈനും സാനിറ്റൈസറുകളും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം മാറിക്കഴിഞ്ഞു. മനുഷ്യൻ സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ്. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന് അനേകം പേർക്കും ഇന്നൊരു ചോദ്യചിഹ്നമായിട്ട് അവർ മുന്നിൽ നിൽക്കുകയാണ്. COVID-19 മഹാമാരി ഒരു അന്ധകാരമാണ് ഈ ലോകത്തിൽ നിറച്ചിരിക്കുന്നത്. ഈ സമയത്ത് എങ്ങനെയാണ് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് സാധിക്കുക? ക്രിസ്മസിൻ്റെ സന്ദേശത്തിന് ഇന്ന് എന്താണ് പ്രസക്തിയുള്ളത്? പലരും ദൈവത്തിലുള്ള വിശ്വാസം ഇന്ന് ത്യജിക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന സമയമാണ്. കാരണം ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ഇനി പ്രയോജനമില്ല, ദേവാലയത്തിൽ പോയി ആരാധനയിൽ പങ്കെടുത്തതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന ഒരു ചിന്തയോടുകൂടെ ജീവിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞ ഒരു സമയമാണ്. ആത്മീയ അന്തരീക്ഷത്തിലും അന്ധകാരം നിറയാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു. എട്ടാം നൂറ്റാണ്ടിലെ യെരുശലേമിലെയും യഹൂദയയിലെയും അന്തരീക്ഷം തന്നെയാണ് ഇന്ന് നമുക്കുമുള്ളത്. അന്ന് അവരുടെ വിശ്വാസം തിഗ്ലത്ത് പിലേസറിലായിരുന്നു. ആത്മീയ അന്ധകാരം അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസം അവർക്ക് ക്രമേണയായി നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു. ദൈവത്തിന് ഇടമില്ലാത്ത അവസ്ഥ അന്നത്തെ പോലെ ഇന്നും നമ്മുടെ ഇടയിൽ സംജാതമായിരിക്കുന്നു. ആദ്യത്തെ ക്രിസ്മസ് അനുഭവം എന്ന് പറയുന്നത് ഇന്ന് നാം വായിച്ചു കേട്ടു ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. ആ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ പറയുന്ന പല കാര്യങ്ങളും പലരും സഞ്ചാരികളായിരുന്നു. ക്രിസ്മസ് അനുഭവം, ആദ്യത്തെ ക്രിസ്മസ് അനുഭവം സഞ്ചാരികളുടേതായിരുന്നു. മേരിയും ജോസഫും അന്നത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ സെൻസസിൻ്റെ ഭാഗമായിട്ട് ഗലീലയിൽ നിന്ന് തങ്ങളുടെ പിതൃഭവനമായ ബേത്ത്ലഹേമിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. ഇന്നത്തെ പോലെ അല്ല അന്ന്. ഇന്ന് സെൻസസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ അന്ന് ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് ലഭിച്ച ആദ്യത്തെ അതിഥികൾ യേശുവിനെ ലഭിച്ച ജോസഫിനും മറിയയ്ക്കും ലഭിച്ച ആദ്യത്തെ അതിഥികൾ ആട്ടിടയന്മാരായിരുന്നു. അവരും സ്ഥിര സഞ്ചാരികളായിരുന്നു. തങ്ങളുടെ ആടുമാടുകളെ മേയ്ക്കുന്നതിന് വേണ്ടി ജീവിതഭാരവും ചുമലിലേറ്റിക്കൊണ്ട് യാത്ര ദിവസവും ചെയ്യുന്നവരായിരുന്നു. പിന്നീട് അവർക്ക് വിദൂര നാട്ടിൽ നിന്ന് അവരെ സന്ദർശിക്കാനായിട്ട് വന്ന വിദ്വാൻമാരുടെ സന്ദർശനവും നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇവരുടെ എല്ലാവരുടെയും ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേക നിയോഗത്താൽ അവർ യാത്ര തിരിക്കുന്നവരായിരുന്നു. മറിയയും യോസഫും സെൻസസിൻ്റെ ഭാഗമായിട്ട് യാത്ര തിരിക്കുന്നു. ആട്ടിടയന്മാർ ആടുകളുടെ നടത്തിപ്പിനായിട്ട് തങ്ങളുടെ ജീവിതഭാരം ചുമലിലേറ്റിക്കൊണ്ട് നടക്കുന്നവരായിരുന്നു. വിദ്വാൻമാരാകട്ടെ ദൈവപുത്രനെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവരും യാത്രയിലായിരുന്നു. എല്ലാവരും തിരക്കിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് യേശുവിനെ ഈ ലോകത്തിൽ അയക്കുന്നത്. ആർക്കും ആരെയും ശ്രദ്ധയില്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് പാർക്കാനായിട്ട് ഇടം കണ്ടെത്താൻ പ്രയാസമായിരുന്നു. ബേത്ലഹേം എങ്ങും ജനത്തിരക്കായിരുന്നു. യേശുവിന് പാർക്കാൻ, ദൈവപുത്രന് പിറക്കാനായിട്ട് ഒരിടം അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ അവരുടെ ജീവിതയാത്രയിൽ അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നുവെങ്കിലും അവരുടെ പാത ഇരുട്ട് തന്നെയായിരുന്നു. വിദ്വാൻമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ യാത്രയിൽ അവർക്ക് വെളിച്ചം പകരാനായിട്ട് ഒരു നക്ഷത്രമുണ്ടായിരുന്നു, ദൈവികമായ ഒരു നക്ഷത്രം, വിദ്വാൻമാരെ നടത്തിയ നക്ഷത്രം. അതുപോലെ തന്നെ ആട്ടിടയന്മാർക്ക് ഒരു മഹത്തായ പ്രകാശം നൽകിക്കൊണ്ട് അവർക്കും യേശുവിനെ കാണുന്നതിനും യേശുവിൻ്റെ ജനനത്തെ അനുഭവിക്കുന്നതിനും നടത്തിയ ദൈവമാണ്. ഇസ്രായേൽ മക്കളെ ആദ്യത്തെ പുറപ്പാട് സംഭവത്തിൽ ദൈവം അവരെ നടത്തിയപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. പകൽ മേഘസ്തംഭത്താലും രാത്രി അഗ്നിത്തൂണിനാലും അവരെ ദൈവം വഴി നടത്തി. അവർ പാളയമടിച്ചപ്പോൾ അവരുടെ പാളയത്തിൻ്റെ നടുക്ക് മറ്റൊരു പാളയമടിച്ചുകൊണ്ട് ദൈവം അവരുടെ ഇടയിൽ പാർത്തു. ഈ നാളുകളിൽ, പ്രത്യേകിച്ച് ലോക്ക്ഡൗണിൻ്റെ ദിവസങ്ങളിൽ, അതിഥി തൊഴിലാളികളുടെ പലായനം നമ്മൾ കണ്ടു. നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലേക്കുമുള്ള വളരെ ധൃതി പിടിച്ചുള്ള പലായനം. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥ. ഇന്ന് ഡൽഹിയിലും പരിസരങ്ങളിലും കർഷകരുടെ സഹന സമരവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരും ഒരു യാത്രയിലാണ്. അവർക്കും നിയോഗമുണ്ട്. സ്വന്തം ഭവനത്തിൽ നിന്ന് അവരും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഒരു അതിജീവനത്തിൻ്റെ കാലമാണ്. കോവിഡ്-19 മഹാമാരി നമുക്ക് നൽകിയിരിക്കുന്നത് അതിജീവനത്തിൻ്റെ കാലമാണ്. ഇവിടെയാണ് ക്രിസ്മസ് എന്ന സന്ദേശത്തിൻ്റെ പ്രസക്തി. നാം ഒരു പുതിയ വർഷത്തെ കൂടി എതിരേൽക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഈ സമയത്ത് എന്താണ് നമ്മുടെ പ്രത്യാശ? ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അത് ശാന്തിയുടേതാണ്, അത് പ്രത്യാശയുടേതാണ്. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യാശയാണ് ക്രിസ്മസ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ കൂടെ നടന്നുകൊള്ളാമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ക്രിസ്മസ് ഒരിക്കൽ കൂടെ പുതുക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ നല്ല സഹയാത്രികനായി, നല്ല വഴികാട്ടിയായി ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവലായിട്ട് കൂടെ ഇരിക്കാമെന്ന വാഗ്ദത്തമാണ് ക്രിസ്മസിലൂടെ നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വഴിത്താരയിൽ അന്ധകാരം നിറഞ്ഞ് നിൽക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യാശയുടെ പ്രകാശം നമുക്ക് തരാമെന്നുള്ള വാഗ്ദത്തം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ക്രിസ്മസിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശ. സാധാരണ വെളിച്ചമല്ല നൽകുന്നത്, ഒരു മഹത്തായ പ്രകാശം എന്ന് 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ മക്കൾ
തിഗ്ലത്ത് പ്ലേസറിൽ ആശ്രയം വെച്ചുവെങ്കിലും ദൈവം അവരെ മറന്നിട്ടില്ല. ഈ അന്ധകാരത്തിലും നിങ്ങൾ മഹത്തായ ഒരു പ്രകാശം കാണാനായിട്ട് ഇടയാകുമെന്ന് ഒരു പ്രത്യാശയുടെ വചനം ഈ വാക്യങ്ങളിലൂടെ ദൈവം പ്രവാചകനിലൂടെ അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു മഹത്തായ പ്രകാശം ലഭിക്കും. നിങ്ങൾ അന്ധകാരത്തിലാണ് എങ്കിലും ആ പ്രകാശം നിങ്ങളെ വഴി നടത്തും. യേശു ലോകത്തിലേക്ക് വന്നത് വിശക്കുന്നവർക്ക് അപ്പമായും രോഗികൾക്ക് വൈദ്യനായും അശരണർക്ക് ആശ്വാസമായിട്ടുമാണ്. അവരോട് കൂടെ നടന്ന ദൈവമാണ്. ആ ദൈവത്തിന് പിറക്കാനായിട്ട് ഒരിടം കണ്ടെത്താൻ നമുക്ക് കഴിയണം. ആവശ്യങ്ങളിലിരിക്കുന്നവരെ തിരഞ്ഞു ചെന്ന് കണ്ട ദൈവമാണ്. ആ ദൈവത്തിൻ്റെ അനുയായികളാണ് നാം ഓരോരുത്തരുമെന്ന് നാം മറന്നു പോകരുത്. ഇന്ന് ദൈവം നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടം കണ്ടെത്താനായിട്ട് കഴിയണമെന്നുള്ളതാണ്. ഞാൻ എൻ്റെ എനിക്ക് എന്ന ചിന്ത മാറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ എന്ന ചിന്ത നമ്മിൽ വളരേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഇടം മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കാനായിട്ട് കഴിയണം. ഇത് അധിനിവേശത്തിൻ്റെ സന്ദേശമല്ല, പകുത്തു നൽകലിൻ്റെ സന്ദേശമാണ്. ഇവിടെ അതിക്രമമില്ല, അക്രമമില്ല, പിടിച്ചെടുക്കലില്ല, അധിനിവേശമില്ല, പകരം നൽകലാണ്, പകുത്തു നൽകലാണ്. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകിയതാണ് ക്രിസ്മസ് ആയിട്ട് നാം ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി പകുത്തു നൽകാൻ ഈ ദിവസം നമുക്കൊരു പുതിയ പ്രതിജ്ഞയെടുക്കാം. ദൈവം തൻ്റെ പുത്രനിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും കാരുണ്യവും നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. ആ സ്നേഹവും ആ കാരുണ്യവും ആ കരുതലും നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാം. അങ്ങനെ ക്രിസ്തുവിന് പാർക്കാനായിട്ട് ഒരിടം, സമാധാന പ്രഭുവിന് പാർക്കാനായിട്ട് ഒരു സ്ഥലം നമ്മുടെ ഇടയിലും ഉണ്ടാകട്ടെ. നമ്മുടെ ഇടയിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം പുനർജനിക്കട്ടെ. ദൈവവുമായിട്ടൊരു പുതിയ ബന്ധം ഇന്ന് മുതൽ നമുക്ക് ആരംഭിക്കാം. പങ്കുവയ്പ്പിൻ്റെ ഒരു പുതിയ ആരംഭമാകട്ടെ ഇത്. അതിന് ദൈവം തൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തോടു കൂടെയുള്ള അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്മസും ദൈവം നടത്തുന്ന ഒരു പുതിയ വർഷവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.